ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. മൂന്നാറിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളും കൂടി പറയാറുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകളും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവാം. ഇവിടേക്ക് വരുമ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റും നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ആദ്യം കണ്ണിലുടക്കിയത്. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവിചാരിതമായിട്ടൊന്ന് കയറിയ ഷോപ്പാണ്. കയറിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കയറുമ്പോൾ തന്നെ നല്ല സ്പൈസസിൻ്റെ ഒക്കെ മണമാണ്. ഇവിടുന്ന് വാങ്ങിച്ച ഏലക്കൊക്കെ നല്ല മണമുള്ളതായിരുന്നു കേട്ടോ. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ആദ്യം തന്നെ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. ചില സമയത്ത് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു വെള്ളച്ചവ ഫീൽ ചെയ്യാറില്ലേ, ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ചോക്ലേറ്റ് പീസസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് മനസ്സിലാക്കി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചാൻസും കൂടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഒരുപാട് ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസൊക്കെ ഈ കടയിലുണ്ടായിരുന്നു. ഇതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് അറിയത്തില്ല, ഞങ്ങളെല്ലാം ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ അധികവും സ്പൈസസിലൊക്കെയാണ് ഫോക്കസ് ചെയ്തത്. ഈ കെട്ടിട ഓർമ്മയുണ്ടോ? 1924 മലവെള്ളപ്പായച്ചലിൽ ഒലിച്ചുപോയ ആ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ കണ്ടായിരുന്നു ഇതിൻ്റെ ഫോട്ടോ. മനുഷ്യൻ്റെ ദൃഢനിശ്ചയം, അത് ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടക്കാൻ പോകുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് റീകൺസ്ട്രക്ട് ചെയ്ത ചായ ബസാറാണ് നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷൻ. ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ ബ്ലോസം ഹൈഡൽ പാർക്ക്. ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് കേരള ഹൈഡൽ ടൂറിസം സെൻ്ററാണ്. ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ട് 3 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് നമ്മൾ ഈ സ്ഥലത്തെത്തുന്നത്. മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ പോയത് ഈ അടുത്ത സമയത്തൊന്നും അല്ല, കൊറോണയൊക്കെ ഇത്രയും തീവ്രമാവുന്നതിന് മുമ്പായിരുന്നു. ഈ പാർക്ക് എല്ലാ ദിവസങ്ങളും തന്നെ ഓപ്പൺ ആണ്. 9 AM to 7 PM ആണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം. മൺസൂൺ ടൈമിൽ ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരു വശത്ത് കണ്ണൻദേവൻ മലനിരകളും മറുവശത്ത് മുതിരപ്പുഴ ആറും ഒക്കെയാണ് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത. വിവിധയിനം ബട്ടർഫ്ലൈസൊക്കെ ഉണ്ട് ഇവിടെ. ചില സമയത്ത് ദേശാടന പക്ഷികൾ വരെ വരാറുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്തൊക്കെ ദേശാടന പക്ഷികളെ കാണാം. Thank you.
ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് റോപ്പ് വേ ആണ്. നേരത്തെ വാട്ടർ ബലൂൺ ഉണ്ടായിരുന്നു. കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ബലൂണിൻ്റെ ഉള്ളിലായിട്ട് കയറിയിട്ട് ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട്. ഇതിലെ വെള്ളത്തിൽ കൂടി നമുക്ക് ഇങ്ങനെ ബലൂണിൻ്റെ അകത്ത് നടന്നുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാവുന്ന ഒരു ഗെയിമൊക്കെ ആയിരുന്നു അത്. ഇപ്പോൾ കൊറോണയൊക്കെ കാരണം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഏകദേശം 18 ഏക്കറോളം സ്ഥലമാണ് ഈ പാർക്ക്. ഇവിടെ ഒരു അക്വേറിയം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിവിധ തരം മീനുകളൊക്കെയുണ്ട്. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം രസമാകും. അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റീസൊക്കെ ഇവിടെയുണ്ട്. ഇതിന് പ്രത്യേകം എൻട്രി ഫീസ് ഉണ്ട്. എപ്പോൾ വന്നാലും നമുക്ക് എക്സിബിഷനും കൂടെ കണ്ടിട്ട് പോകാം. 150 രൂപയ്ക്ക് ഫിഷ് സ്പായും ഇവിടെ ലഭ്യമാണ്. ലൈവ് ചോക്ലേറ്റ് എന്ന ബോർഡ് കണ്ടാണ് പ്രധാനമായും ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത്. മാർക്കറ്റൊക്കെ ഡള്ളായതുകൊണ്ട് ലൈവ് ചോക്ലേറ്റ് ഇപ്പോൾ ഇല്ല. എന്നാലും മൂന്നാർ ടൂറിസം എൻവോൾവ്മെൻ്റൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഈ ഷോപ്പിംഗ് സെൻറ്ററിൽ നമ്മൾ മൂന്നാർ എന്ന സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്കായി വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റിയ കുറേ വസ്തുക്കളൊക്കെ നമ്മളെ നന്നായിട്ട് ആകർഷിക്കുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ടും ഈ സമയത്തുണ്ടായിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. Thank you.
ഒരു റോസ് ഗാർഡനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ഇന മനോഹരമായ റോസാപ്പൂക്കളൊക്കെ നമ്മളെ നോക്കി ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ തന്നെ ഒരു സ്ട്രോബെറി തോട്ടമുണ്ട്. ഇതിൽ ഫ്രൂട്ട്സ് വളരെ കുറവായിരുന്നെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വളരെ കഷ്ടപ്പെട്ട് തപ്പിയാലും ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഫാമിലി ആയിട്ടാണ് അധികം പേരും ഈ പാർക്കിലേക്ക് എത്തുന്നത്. ഒരു ഫാമിലി റിയൂണിയൻ പോലെ ഓരോരുത്തരും ഓരോ സെറ്റായിട്ടൊക്കെ തിരിഞ്ഞ് പല സ്ഥലങ്ങളിലും ഒതുങ്ങിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിൽ കാണാം. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എവിടെ നോക്കിയാലും മനോഹരമായ ചിത്രങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എൻട്രി ഫീ ഏകദേശം 40 രൂപയാണ്. നമ്മുടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് 20 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാർക്കിൻ്റെ പണികൾ ഇനിയും പൂർത്തിയായിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് കുറച്ചും കൂടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ മനോഹരമായൊരു പാർക്കായിരിക്കും കാണാൻ പറ്റുന്നത്. എന്തായാലും നമ്മുടെ തിരക്കുകളിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നൊക്കെ ഒന്ന് മാറി വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ബ്ലോസം ഹൈഡൽ പാർക്ക്. യാത്രകൾ എന്നും പുതുമയാണ്. പുതിയ സ്ഥലമാണേലും ഒന്നും കൂടെ പോകുമ്പോഴാണേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങളും അറിവുകളും ഒക്കെ പകർന്നു തരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മുടെ മനസ്സാകെ ഒരു റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ടതും കാണേണ്ടതുമായ ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ.